സ്വാഗതം. എല്ലാവർക്കും എന്റെ വിഷുദിന ആശംസകൾ. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന വീഡിയോ ചക്ക വരട്ടുക. ചക്ക നമുക്ക് വരട്ടിയിട്ട് കുറെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോ ഈ ചക്ക നല്ലതുപോലെ പഴുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മുറിച്ചെടുക്കാം. ഈ ചക്ക ഇങ്ങനെയാണ് പഴുത്ത ചക്ക മുറിക്കുക. നീളത്തിൽ മുറിക്കണം. ഇങ്ങനെ ഒരുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടാണ് നമ്മളത് ചുള പറിക്കുക. ഇത് നല്ല ചക്കയാണ് കേട്ടോ. നല്ല തേൻ വരിക്ക ചക്ക എന്നൊക്കെ പറയില്ലേ, അതന്നെയാണത്. തേൻ ഒലിക്കണ പോലെയുള്ള ചക്കയാണത്. ഇതുപോലെ അത് മുറിക്കണം. ചക്കയിലുള്ള പണി ഇത്തിരി വിഷമം പിടിച്ച പണി തന്നെയാണ്. എന്നാലും നമുക്കത് നേരെ ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. ഈ ചക്ക എൻ്റെ മൂഴിക്കുളത്തുള്ള അനിയത്തി വരുമ്പോൾ കൊടുന്നതാണ്. അവളവിടെ നല്ല വരിക്ക ചക്ക ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ചക്കയാണ് ഇനി. അപ്പോൾ അവൾ വരുമ്പോൾ കൊടുന്നതാണ്. ഇവിടെ ചക്കയുള്ളതൊക്കെ പഴച്ചക്കയാണ്, നമ്മുടെ ഇവിടെ വീട്ടിലുള്ളതൊക്കെ. നമുക്ക് വരട്ടി വയ്ക്കാനൊക്കെ വരിക്ക ചക്ക തന്നെ വേണം. പഴച്ചക്ക വരട്ടി വെച്ചാൽ അത്ര ദിവസമായിരിക്കില്ല. ഇങ്ങനത്തെ നല്ല ചക്ക വരട്ടി വെച്ചാൽ അത് കുറേ കാലമായിരിക്കും. ഇതിങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് പീസാക്കി എടുക്കുക ആദ്യം. എന്നിട്ടത് വീണ്ടും ചെറിയ പീസാക്കിയിട്ട് മൂക്ക് കളഞ്ഞെടുക്കണം. അതിൻ്റെ ആ ഇതില്ലേ, കൂഞ്ഞ പറയും, അതായത് ആ മുഖത്തെ ഭാഗത്തുള്ള തണ്ട്, അതിങ്ങനെ മുറിച്ചിട്ട് പീസ് പീസാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മൂക്ക് കളഞ്ഞിട്ട് അപ്പോഴേ നമുക്ക് ചുള പറിക്കാൻ പറ്റും. ഈ പീസാക്കി വെച്ച ചക്കയൊക്കെ നമുക്കിനി ചുള പറിച്ചെടുക്കണം. അതിനാദ്യം നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ മുഖത്തെ ആ കൂഞ്ഞ് അതാദ്യം മുറിച്ച് മാറ്റണം. എന്നാലേ നമുക്ക് ചുള പറിച്ചാൽ കിട്ടുള്ളൂ. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ അതിൽ ആ മുഖത്തുള്ള മുളഞ്ഞ ആദ്യം ഒപ്പിയെടുക്കുക. ചില ചക്കയിൽ നല്ല മുളഞ്ഞുണ്ടാവും. അതാദ്യം ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് ഒന്ന് ഒന്നിങ്ങനെ വലിച്ചു പിടിക്കുക. എന്നാൽ എളുപ്പത്തിൽ ചുള പറിച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ പറിച്ചെടുക്കുക. നല്ല ചക്കയാണ് കേട്ടോ, അത് അടിപൊളി ചക്കയാണ്. നല്ല തേനൊലിക്കാൻ ചക്കയാണത്. ഇതൊരു വാസന അറിയോ. ഇതുപോലെ നമുക്ക് എല്ലാതും ചുള പറിച്ച് എടുക്കണം. അപ്പൊ ഈ ചക്കയൊക്കെ ചുള പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ നൂലൊക്കെ നീക്കിയിട്ട് ആടെയും കുരുമൊക്കെ നീക്കിയിട്ട് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇപ്പൊ നമ്മൾ മുറിച്ചു വെച്ച ചക്ക ഇതേപോലെ ചകിണിയൊക്കെ കളഞ്ഞ് അതിലത്തെ നൂല് ചകിണി, ഞങ്ങളിവിടെ ചകിണി എന്നാ പറയുക, നൂല് നൂലൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെരിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ നേരാക്കി എടുക്കണം എല്ലാം. അതിൻ്റെ ഈ പാടയും പാടില്ല, കുരുവിൻ്റെ പാടയും അതിൻ്റെ നൂല് അല്ലെങ്കിൽ ചകിരി ഒന്നും പാടില്ല. ഇതേപോലെ നേരെയാക്കി എടുക്കണം. എന്നിട്ടത് കുക്കറിൽ ഇട്ട് എല്ലാ ചുളയും ഇതുപോലെ പറിച്ചെടുത്തിട്ട് നേരെയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചക്ക വരട്ടിയത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഒരു ഒരു വിസില് അല്ലെങ്കിൽ രണ്ട് വിസില്, ഒരു വിസില് മതി, അപ്പോഴേക്കന്നെ വേവും. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു കണ്ണാപ്പ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. ഇങ്ങനെ വെള്ളം തീരില്ലാണ്ട് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കണം. എത്ര കുറച്ച് വെള്ളമേ വെച്ചിട്ടുള്ളൂ കണ്ടോ, എന്നിട്ടെന്നെ അതിൽ വെള്ളം ഉണ്ടായിരുന്നു കണ്ടോ, കഷ്ടി ഒരു ഗ്ലാസ് വെള്ളമേ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ എല്ലാ വെള്ളവും ഇങ്ങനെ ഊറ്റി എടുക്കണം.
ഈ വേവിച്ച് വെച്ച ചക്ക ഒരു മിക്സി ജാറിലേക്ക് ഇതുപോലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. മുമ്പേക്കത് അങ്ങനെ വരട്ടുള്ളൂ, പക്ഷെ ഇപ്പോൾ ഇത് എളുപ്പമാണത്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരുപാട് പണി എളുപ്പമാണ്. കുറേ ശേട്ടിട്ടിട്ട് വെള്ളം തീരെ വേണ്ട. ഇനിയിത് അരച്ചെടുക്കാം. ഇത് മിക്സി ജാറിലിട്ടിട്ട് ഒരുപാടൊന്നും അറിയണ്ട, ഒന്ന് ഒന്നുകൂടെ അരച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ ആവും അത്. എന്നാ പിന്നെ നമുക്കിത് വരത്തി വരത്തി ഇതുപോലെ ഒന്നും ഉണ്ടാവില്ല. അതില് ഒരുപാട് നേരം വരത്തി നിൽക്കും വേണ്ട. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പത് മിക്സിയിൽ നന്നായി അരിഞ്ഞു കിട്ടി. എണ്ണ കണ്ടോ, ഒന്ന് തിരികെ കൊണ്ടു. അപ്പോഴേക്ക് തന്നെ അരിയും. ഇനി നമുക്കതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലാം ഈ മിക്സിയിലിട്ടിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വെച്ച വെള്ളത്തില് നമുക്ക് ചക്ക വേവിച്ച വെള്ളത്തില് ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ ഒരു മുക്കാൽ കിലോ ശർക്കരയാണ് അപ്പോൾ അതിലേക്ക് എടുക്കുന്നത്. ഒരു കിലോ ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു മുക്കാൽ കിലോ ശർക്കര നമ്മൾ ആ ചക്ക വേവിച്ച വെള്ളത്തിൽ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം മതി, വേറെ വെള്ളമേ വേണ്ട. അതിൽ ഉരുക്കി വന്നാൽ നമുക്ക് ശർക്കരയിൽ നിന്നും വെള്ളം ഉണ്ടാവും. എന്നിട്ട് നമുക്കത് അരിച്ചെടുക്കണം. ശർക്കര ഉരുകട്ടെ. ഈ ഉരുളിയിൽ വേവിക്കാൻ വെച്ചാൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്താ അറിയോ, അടി പിടിക്കില്ല. അതാണ് അടി പിടിക്കാതിരിക്കാൻ ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഇളക്കുക. ഒന്ന് നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ കൈ വിടാതെ ഇളക്കണം. കുറച്ച് നേരം പിടിക്കും നല്ലോണം വേവിച്ച് നല്ല ഉരുണ്ട് വരണം. അത് വരുന്നത് വരട്ടണം. ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ട് നല്ലപോലെ വരട്ടിയെടുക്കണം. ഇത് ഓട്ടുരുളിയിലാണ് വരട്ടേണ്ടത്, ശരിക്കും ഓട്ടുരുളിയിലാണ് വരട്ടത്. അപ്പം ഈ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചൊഴിക്കാം അതിലേക്ക്. ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചൊഴിക്കാം. അപ്പോൾ ചക്കയുടെ ജ്യൂസൊന്നും പോയതുമില്ല, ശർക്കര അതിൽ ഉരുക്കി കിട്ടുകയും ചെയ്തു. അല്ലെങ്കിൽ എന്താ അറിയോ, ശർക്കരയ്ക്ക് വേറെ വെള്ളം ഒഴിച്ചാൽ അത് മുഴുവനെ കുറുകാൻ നിൽക്കണം. അത് മുഴുവൻ വറ്റി വരണ്ടേ, അത് ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയമെടുക്കും. ഇതാണെങ്കിൽ വളരെ സമയം ലാഭിക്കാം. ഇങ്ങനെ ഇത് അരിച്ചൊഴിക്കണം. ഇപ്പോൾ ഇത് ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ നല്ല തെറിക്കും. അപ്പോൾ തീയൊന്ന് താത്തുക. അങ്ങനെ ഇത് കുറച്ച് നേരം വരട്ടിയെടുക്കണം. നല്ലോണം വെള്ളം വറ്റി ഉരുണ്ട് വരണം, അതുവരെ വരട്ടിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ സിമ്മാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് വയ്യ തോന്നിയാൽ, നാളേക്ക് നമ്മൾ വല്ലാണ്ട് തെറുക്കേണ്ടത് തോന്നിയാൽ നാളെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒന്നും കൂടി ഉറയ്ക്കും. അപ്പോൾ ഇത്ര തന്നെ തെറുക്കില്ല, നാളേക്ക് ഇത്ര തെറുക്കില്ല. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണ് ചക്ക വരട്ടിയെടുക്കുക. ഇന്ന് കുറച്ച് വേവിച്ച് വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി നാളെ ചെയ്യുക, മറ്റന്നാൾ ചെയ്യുക. അപ്പോൾ ഒരുപാട് തെറുക്കുമില്ല, നമുക്ക് സ്ട്രെയിനുമില്ല. അങ്ങനെയാണ് ചക്ക വരട്ടി എടുക്കുക. അപ്പം ഈ ചക്ക വരട്ടിയത് ഇങ്ങനെ വെള്ളം വറ്റി ആയി കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലേശം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കാം. ഇപ്പം അത് നല്ലപോലെ വെള്ളം വറ്റി ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം. നെയ്യ് ഒഴിച്ചാൽ അങ്ങനെ അടി പിടിക്കൂല, കണ്ടോ? ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുത്ത് പരട്ടിയെടുക്കണം. ഉരുളിയിൽ നിന്നൊക്കെ വിട്ട് വരും ഇങ്ങനെ, കണ്ടോ? ഇങ്ങനെ വിട്ട് വരുന്ന പരുവായാലാണ് നല്ലത് ഇളക്കൽ നിർത്തി വയ്ക്കാൻ പാടും. ഇപ്പം നല്ലപോലെ വരണ്ട് വെള്ളമൊക്കെ വറ്റി പാകമായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്ക വരട്ടിയത്
ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ജാം പോലെ ആയിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ കണ്ടോ. ഇങ്ങനെ വിഴരുത്, നമ്മളിങ്ങനെ കൊട്ടുമ്പോൾ വിഴരുത്, അങ്ങനെ നന്നായി വരട്ടി എടുക്കണം. ഇത്ര നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത് ഏതിൻ്റെ കൂടിയും കഴിക്കാനും നന്ന്, പിന്നെ ചക്ക പായസം ഉണ്ടാക്കാനും ചക്ക അപ്പം ഉണ്ടാക്കാനും ചക്ക അട ഉണ്ടാക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണത്. ഇത് ഇങ്ങനെ വരട്ടി വെച്ചാൽ, വെള്ളമില്ലാണ്ട് ഇതുപോലെ വരട്ടി വെച്ചാൽ ഒരു കൊല്ലത്തോളം യാതൊരു കേടും വരാതെ ഇരിക്കും. ഇത് നമ്മൾ ഇനിയൊരു ഭരണിയിലാക്കിയിട്ട് അതിൽ കുറച്ച് മുകളിൽ കുറച്ച് നെയ്യൊഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ എയർടൈറ്റായിട്ട് അവിടെ കെട്ടിവെച്ചാൽ മതി. ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലോ ഒക്കെ ഏതിലായാലും വരുമതല്ല, എയർടൈറ്റായിട്ട് അവിടെ കെട്ടിവെച്ചാൽ എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും വയ്ക്കാം, കുറേ കാലമൊന്നും ഫ്രിഡ്ജിൽ വെക്കുകയേ വേണ്ട, അത് ഒരു കേടും വരില്ല. അത്രയും നല്ലൊരു സാധനമാണ് ഇത്. നല്ല തേൻ വരിക്ക ചക്കയാണിത്, നല്ല മണമുണ്ട്. ഇത് വരട്ടി വരുമ്പോൾ തന്നെ എന്താ അതിൻ്റെ ഒരു മണം അറിയോ. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോഴപ്പോൾ കാണാം. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.